മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് സീ ഫൈവിന്റെ ദ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ടി വി സീരീസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വിയേഴ്സ് സ്ക്വാഡ്, ഐ ആം ഉബൈ സ്മാലി ഫ്രം ത്രീ മൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നേ വരെ നിങ്ങൾ പ്ലെയിനിൽ കയറുമ്പോൾ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഫ്ലൈറ്റ് ആണെന്ന് കരുതിയിട്ടുണ്ടോ? എപ്പോഴും നിങ്ങൾ സേഫായി ലാൻഡ് ചെയ്യുമെന്നല്ലേ കരുതിയിട്ടുള്ളൂ? ഇങ്ങനത്തെ ഒരു പ്ലോട്ട് വെച്ചിട്ടാണ് ഇത് ഫൈനൽ കോൾ കഥ പറയുന്നത്. അർജുൻ രാംപാലിന്റെ കരൺ സച്ചിദേവയെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സീരീസ് മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. പാസ്റ്റിൽ തനിക്ക് ഉണ്ടായ കുറച്ച് നഷ്ടങ്ങളെ കുറിച്ച് ആലോചിച്ച് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാപ്റ്റന്റെ കഥയാണ് ദി ഫൈനൽ കോൾ പറയുന്നത്. സൂയിസൈഡൽ ഡ്രഗ്സിനെ ഒന്നും പേടിയില്ല. ചോദ്യം എന്താന്ന് വെച്ചാൽ അയാൾക്ക് സൂയിസൈഡ് ചെയ്യണോ അതോ വേറെ ആരെങ്കിലെങ്കിലും കൊല്ലണോ എന്നാണ്. ആദ്യത്തെ കുറച്ച് എപ്പിസോഡ്സിൽ ഇതിലുള്ള ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. മരണത്തെ പേടിക്കാത്ത നീരജ് കബിയുടെ ആസ്ട്രോളജർ, ജാവേദ് ജഫ്രിയുടെ ബിസിനസ് ടൈക്കൂൺ. എല്ലാ തവണയും ലക്ക് എന്ന് പറയുന്ന കാര്യം ജാവേദ് ജഫ്രിയുടെ ക്യാരക്ടറിനുണ്ട്, പക്ഷേ ഈ ഫ്ലൈറ്റിന് ശേഷം അതുണ്ടാവോ എന്നറിയില്ല. നീരജ് കബിയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്, ഈ ഒരു സീരീസിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. 8 എപ്പിസോഡ്സ് ആണ് ഈ ഒരു സീരീസിലുള്ളത്. ആദ്യത്തെ 4 എപ്പിസോഡ്സ് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നീടുള്ള 4 എപ്പിസോഡ്സിൽ ആ കൺഫ്യൂഷൻസ് മാറുന്നുണ്ട്. ഓരോ ആക്ടേഴ്സിനും അവരുടെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും പറയുന്നുണ്ട്. എല്ലാവരും മികച്ച രീതിയിൽ തന്നെ പെർഫോമും ചെയ്തിട്ടുണ്ട്. എന്തായാലും കാസ്റ്റിംഗ് ഡയറക്ടർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെ തന്നെയാണ് ഓരോ റോൾസിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. അർജുൻ രാംപാലിന്റെ ഇതിലത്തെ പെർഫോമൻസ് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊന്നും ബോളിവുഡ് ഫിലിംസിൽ പോലും അങ്ങേരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത്. സാക്ഷി തൻവറിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടതുണ്ട്. ATC മുംബൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഫോർമർ ആർമി ഓഫീസർ. ഇതിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളൊരു ത്രില്ലറല്ല, മറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. കോൺസൈൻസ്, ഡെസ്റ്റിനി, സ്പിരിച്വാലിറ്റി, ഡിപ്രഷൻ, ഡെത്ത്, ഈ 5 കാര്യങ്ങളെ വളരെ വ്യക്തമാക്കി കാണിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഈ ഒരു സീരീസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായി. ഓരോ ക്യാരക്ടേഴ്സും അത്രയ്ക്ക് ഫീലിംഗ് ആക്കിയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഇതിലൊരു 20 വയസ്സായ ഒരു പയ്യൻ വരുന്നുണ്ട്, ആ ഒരു ക്യാരക്ടറിൻ്റെ ഫ്ലാഷ് ബാക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായി. ഫൈനൽ കോള് കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു സീരീസാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അൺയൂസ്ഡ് സ്റ്റോറി ലൈന് കൊണ്ടാകാം, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് കാരണമാകാം. ഈ ഒരു സീരീസിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ പല രീതിക്കും വരുന്നുണ്ട്. ക്യാരക്ടേഴ്സിന് അത്ര ഡെപ്ത് ഉള്ള പെർഫോമൻസും കാരണമായിരിക്കാം. എന്തായാലും വിജയ് ലൽവാനി മികച്ച രീതിയിൽ തന്നെ ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡിഎം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.